ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗ്ലാസ് പെയിൻ്റ് കൊണ്ടുള്ള ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ട് ആയിട്ടാണ്. ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയൊരു ടൈപ്പാണിത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വീട്ടിൽ വേസ്റ്റായി കിടന്ന ഒരു പഴയ കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ വേസ്റ്റായി കിടക്കുന്ന കുപ്പികളൊക്കെ ഉപയോഗിച്ച് ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കാമലിൻ്റെ വാട്ടർ ബേസ്ഡ് ഗ്ലാസ് പെയിൻ്റിൻ്റെ കളേഴ്സാണ്. ഇവിടെ ഇതിൽ 6 എണ്ണമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ലൈനറും ഉണ്ട്. ഇതിലുള്ള ഗ്ലാസ് പെയിൻറ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ളതാണ്. ഇപ്പോഴും കേട് വന്നിട്ടില്ല. ഗ്ലാസ് ലൈനർ മാത്രമാണ് ഞാൻ പുതുതായിട്ട് ഇതിനു വേണ്ടി വാങ്ങിയത്. ഇനി ഗ്ലാസ് ലൈനർ ഉപയോഗിച്ച് നമ്മൾ ബോട്ടിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലാണ് വരയ്ക്കുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള ഷേപ്പിൽ വരച്ചു കൊടുക്കുക. അപ്പോൾ സ്ക്വയറിലോ റെക്റ്റാങ്കിളിലോ അങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പിൽ വരയ്ക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ റൗണ്ടിൽ വരയ്ക്കുന്നതായിരിക്കും ഒന്നുകൂടി സിമ്പിളായിരിക്കുക. അങ്ങനെ ബോട്ടിലിൻ്റെ ഒരു ഹാഫ് സൈഡ് കംപ്ലീറ്റ് വരച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ട് പിന്നെ അപ്പുറത്തെ സൈഡ് വരക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ബിഗിനേഴ്സിനൊക്കെ. അപ്പം അല്ലെങ്കിൽ മറ്റേ സൈഡ് വരച്ച സൈഡ് തട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് നല്ലോണം ശ്രദ്ധിച്ച് വരച്ചാൽ മതി. ഞാനിപ്പോൾ എല്ലാം ഒരുമിച്ചാണ് അങ്ങനെ വരച്ചിട്ടുള്ളത്. അങ്ങനെ ഇത് കംപ്ലീറ്റ് ഇപ്പം ചുറ്റും വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങാനായിട്ട് കുറച്ച് നേരം വെക്കണം. നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രം ഇതിൽ പെയിൻറ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കംപ്ലീറ്റ്. ഞാനിപ്പോൾ ഇത് 2-3 മണിക്കൂറിന് ശേഷമാണ് പിന്നെ എടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ കളർ ഗ്ലാസ് പെയിൻറ് ഉപയോഗിച്ച് പെയിൻറ് ചെയ്ത് കൊടുക്കാം. പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സൈഡും കൂടി ഒരുമിച്ച് നമുക്ക് പെയിൻറ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഒരു സൈഡ് പെയിൻറ് ചെയ്തിട്ട് അത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ അപ്പുറത്തെ സൈഡ് പെയിൻറ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒന്നായിട്ട് ഗ്ലാസ് പെയിൻറ് ആയതുകൊണ്ട് വാട്ടർ ബേസ്ഡ് ഗ്ലാസ് പെയിൻറ് ആയതുകൊണ്ട് ഒലിച്ചു പോകും. അങ്ങനിപ്പോൾ ഇത് ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഉണങ്ങാൻ വെക്കുകയാണ്. ഇതിന് ശേഷമാണ് ഞാൻ അടുത്ത സൈഡ് ചെയ്യുള്ളൂ. അങ്ങനെ ഈ സൈഡ് ഇപ്പം കംപ്ലീറ്റ് നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടെ അതുപോലെ ചെയ്ത് നന്നായിട്ട് ഉണക്കിയെടുക്കുക. അങ്ങനെ ഇതിപ്പോൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡ്രൈ ആക്കി വെച്ചതിന് ശേഷം എടുത്തതാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. കയ്യിലൊന്നും മുട്ടി പിടിക്കുന്നൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബോട്ടിൽ ആർട്ടിനോടൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. വലിയ പണിയൊന്നുമില്ല. ബിഗിനേഴ്സിനൊക്കെ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കൊഞ്ചു ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.